നമസ്കാരം, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പം സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്ന ഒരു പോസ്റ്റ് ഉണ്ട്, മമ്മൂക്കയുടെ ഒരു പോസ്റ്റാണ്. മമ്മൂക്കയും വിനായകനുമായിട്ട് നിൽക്കുന്ന ഒരു പോസ്റ്റാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നത്. മമ്മൂക്കയുടെ പ്രൊഡക്ഷൻ കമ്പനിയിൽ നിന്ന്, അതായത് മമ്മൂക്കയുടെ മമ്മൂട്ടി കമ്പനി പ്രൊഡക്ഷൻ ചെയ്യുന്നതിൽ 7-ാമത്തെ സിനിമ ഇവിടെ ഷൂട്ട് നടക്കുകയാണ്. ആ സെറ്റിലോട്ട് വിനായകൻ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പോസ്റ്ററാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയെ കീഴടക്കിക്കൊണ്ടിരിക്കുന്നത്. കാരണം കുറേ നാളുകൾക്ക് ശേഷമാണ് വിനായകൻ മലയാളത്തിലോട്ട് വരുന്നത്. അതുമാത്രമല്ല, ഈ ചിത്രത്തിൽ മമ്മൂക്ക നെഗറ്റീവ് ക്യാരക്ടറാണ് ചെയ്യാൻ പോകുന്നതെന്നും ഒരു വിവരം ലഭിച്ചിട്ടുണ്ട്. നമുക്ക് പൂർണ്ണമായ വിവരം ലഭിച്ചിട്ടില്ലെങ്കിലും നെഗറ്റീവാണ് ചെയ്യുന്നത് എന്ന് നമുക്ക് ചെറിയൊരു വിവരം ലഭിച്ചിട്ടുണ്ട്. വ്യക്തമായ അറിവുകൾ അതിനെക്കുറിച്ച് ലഭിച്ചിട്ടില്ലെങ്കിൽ, അപ്പോൾ അങ്ങനെ ആ ചിത്രത്തിനെ കുറിച്ചുള്ള ഒരു പോസ്റ്റ് മമ്മൂക്ക ഷെയർ ചെയ്തു, വിനായകൻ ഷെയർ ചെയ്തു, അങ്ങനെ പലരും ഷെയർ ചെയ്തു. അതിപ്പോൾ സോഷ്യൽ മീഡിയ ഭരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. മമ്മൂട്ടി കമ്പനി എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും വലിയൊരു പ്രോമിസിങ് കമ്പനിയാണ് ഇപ്പോൾ ഉള്ളതിൽ. കാരണം അദ്ദേഹത്തിൻ്റെ കമ്പനിയിൽ നിന്ന് വന്ന ചിത്രങ്ങളെല്ലാം തന്നെ വിജയം നേടിയിരുന്നു. നമ്മുടെ റോഷോക്ക് മുതൽ, റോഷോക്ക്, നൻപകൽ നേരത്തെ മയക്കം, കാതൽ, കണ്ണൂർ സ്കോഡ്, ഭ്രമയുഗം, ടർബോ എല്ലാം അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളായിരുന്നു. പുതിയ ചിത്രങ്ങൾ 2-3 എണ്ണം അനൗൺസ് ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ ലാലേട്ടനും മമ്മൂക്കയും ഒരുമിച്ച് അഭിനയിക്കും എന്നും ഒരു വിവരം ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഇപ്പോഴത്തെ ചിത്രത്തിലെന്ന് വെച്ചാൽ വിനായകനാണ്. നമുക്കറിയാം വിനായകനും ഒരു പ്രോമിസിങ് ആയ ഒരു ആക്ടറാണ്. അദ്ദേഹത്തിൻ്റെ അഭിനയം വളരെ പീക്ക് ലെവലിലുള്ള അഭിനയമാണ്. നമുക്ക് എന്താണ്, അദ്ദേഹം ജയിലറിലെ അഭിനയത്തിൽ തന്നെ നമുക്ക് മനസ്സിലായി എങ്ങനെയാണ് അഭിനയിച്ച് ആ ക്യാരക്ടറിലേക്ക് എത്തുക എന്നുള്ളത് നമുക്ക് ഒരിക്കലും ഊഹിച്ചെടുക്കാൻ കഴിയില്ല. അപ്പോൾ അദ്ദേഹവും ഈ ചിത്രത്തിൽ മമ്മൂട്ടി കമ്പനിയോടൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആ പുതിയ ചിത്രത്തിൽ മമ്മൂക്ക നെഗറ്റീവ് വേഷത്തിൽ വരുന്നു എന്ന് പറയുന്നത് ഒരു അഭ്യൂഹമാണോ സത്യമാണോ എന്ന് ചിത്രം തിയേറ്ററിലെത്തിയാൽ മാത്രമേ നമുക്ക് അറിയാൻ കഴിയുള്ളൂ. അപ്പോൾ എന്തായാലും ഈ ചിത്രമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഭരിച്ചുകൊണ്ടേയിരിക്കുന്നത്.